കൂട്ടുകാരെ, ഞാൻ വാണി. അതെ, ഞാൻ ഇന്നൊരു കഥ പറയട്ടെ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇവിടെ നിങ്ങളോട് കഥ പറയാൻ എനിക്ക് വലിയ സന്തോഷമാണ്. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ആദ്യം കഥകൾ കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ നമ്മുടേതാ ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ്. അതെ, ഇതെൻ്റെയും കൂടി സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ എനിക്കിവിടെ കഥ പറയാൻ വലിയ സന്തോഷം കാണില്ലേ? നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നോ? ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. ഞാൻ എൻ്റെ അമ്മൂമ്മയെ വായിക്കാൻ പഠിപ്പിച്ച വിധം. കഥ കേൾക്കാം. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ സുധ എന്നു പേരായ ഒരു ചെറിയ പെൺകുട്ടിയുണ്ടായിരുന്നു. 12-13 വയസ്സ് പ്രായത്തിൽ അവൾ അവളുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ് ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. അപ്പോഴേ ആ ഗ്രാമത്തിൽ അധികം വണ്ടികളൊന്നുമില്ല, വാഹന സൗകര്യം നന്നേ കുറവ്. അവർക്കുണ്ടല്ലോ ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ എപ്പോഴാ കിട്ടുക എന്നറിയോ? ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ. അപ്പോൾ പിന്നെ ആഴ്ചപ്പതിപ്പുകളും മാസികകളും ഒക്കെയോ? അത് ഇന്ന് കിട്ടുകയില്ല. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ആഴ്ചപ്പതിപ്പുകളും മാസികകളും ഒക്കെ കിട്ടുക. അപ്പോൾ ആ നാട്ടിലുള്ളവരുണ്ടല്ലോ വണ്ടി വരുന്നതിങ്ങനെ കാത്തു കാത്തിരിക്കും. എന്തിനാ? ആഴ്ചപ്പതിപ്പും മാസികയും ഒക്കെ ഓടിച്ചെന്ന് വാങ്ങി കൊതിയോടെ വായിക്കാൻ. ത്രിവേണി എന്നൊരു എഴുത്തുകാരിയുണ്ട്, കന്നഡയിൽ എഴുതുന്നവരാണേ. കർണാടകത്തിലെ ഭാഷയാണ് കന്നഡ. വളരെ മനോഹരമായി മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവിതവുമൊക്കെ ത്രിവേണി അവരുടെ കഥകളിലും നോവലുകളിലുമൊക്കെ എഴുതിയിരുന്നു. ആ സമയത്ത് ത്രിവേണിയുടെ ഒരു നോവൽ, കാശിയാത്ര എന്ന നോവൽ, കർണാടകയിലെ കന്നഡയിലെ ഒരു മാസികയിൽ അച്ചടിച്ചു വന്നിരുന്നു. കർമ്മവീര എന്ന മാസികയിൽ നമ്മുടെ കൊച്ചു സുധയാണ് അമ്മൂമ്മയ്ക്ക്, അവളുടെ അമ്മൂമ്മയ്ക്ക് ആ കഥകൾ വായിച്ചു കൊടുക്കുന്നത്. കാശിയാത്ര എന്ന നോവൽ ഈ അമ്മൂമ്മ കൊതിയോടെ കാത്തിരുന്നു. കാശിയാത്ര എന്ന നോവലിലുണ്ടല്ലോ ഒരു പ്രായമായ സ്ത്രീയുണ്ട്, ഒരമ്മൂമ്മ. അവർക്ക് കാശിയിലോ വാരണാസിയിലോ പോയി വിശ്വേശ്വരനെ പൂജിക്കണം, അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി അവർ കിട്ടുന്ന സമയത്തെല്ലാം പണം സ്വരുക്കൂട്ടി വെച്ചു, കൂട്ടിക്കൂട്ടി വെച്ച് കാശിക്ക് പോകാൻ തയ്യാറെടുത്തു. അവിടെ ആ നാട്ടിലൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് വിവാഹം കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ വീട്ടുകാർക്ക് വിവാഹം നടത്താനുള്ള പണമില്ല. വീട്ടുകാർക്കും ആ പെൺകുട്ടിക്കും വലിയ സങ്കടമായി. അത് ഈ അമ്മൂമ്മ അറിഞ്ഞു. അമ്മൂമ്മ ആലോചിച്ചു, പാവപ്പെട്ട ഒരാളെ സഹായിക്കുന്നതിനേക്കാൾ വലിയ ഈശ്വര പൂജയുണ്ടോ? ആ അമ്മൂമ്മ എന്താണ് ചെയ്തതെന്നോ? കാശിക്ക് പോകാനായി അവർ കരുതിക്കൂട്ടി വെച്ചതെല്ലാം ആ പെൺകുട്ടിക്ക് കൊടുത്തു. അവളുടെ കല്യാണം ഭംഗിയായി നടന്നു. അവൾ വലിയ സന്തോഷത്തിലായി. ഇതാണ് കാശിയാത്ര എന്ന നോവലിലെ കഥ, നമ്മുടെ ത്രിവേണി എഴുതിയ കാശിയാത്ര എന്ന നോവലിലെ കഥ. ഈ നോവലാണ് കർമ്മവീര എന്ന മാസികയിൽ പല ലക്കങ്ങളായി പ്രസിദ്ധീകരിച്ചു വരുന്നത്. അതാണ് നമ്മുടെ കുഞ്ഞു സുധ അവളുടെ അമ്മൂമ്മയ്ക്ക് വായിച്ചു കൊടുക്കുന്നത്. അമ്മൂമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. അമ്മൂമ്മ സുധ ഈ കഥകൾ വായിക്കുന്നത് വളരെ അത്ഭുതത്തോടെ കേട്ടിരിക്കും. വിടർന്ന കണ്ണുകളോടെ, ആശ്ചര്യത്തോടെ എല്ലാ ജോലികളും മാറ്റിവെച്ച് അമ്മൂമ്മ ഈ കഥകൾ കേട്ടിരിക്കും. സുധ കഥകൾ വായിച്ചു കഴിയുമ്പോഴോ അമ്മൂമ്മ മനപ്പാഠം പോലെ സുധ വായിച്ചതിങ്ങോട്ട് തിരിച്ചു പറയും. അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് അമ്മൂമ്മ അത് കേട്ടിരിക്കുന്നത്. അമ്മൂമ്മയും സുധയും കൂടി മിക്കവാറും ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകും. അവിടെ അമ്മൂമ്മയ്ക്കൊരു കൂട്ടുകാരുടെ കൂട്ടമുണ്ട് കേട്ടോ. അമ്മൂമ്മ എന്താ ചെയ്യുക എന്നറിയാമോ? ഈ കഥകൾ ആ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. സുധ അതെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുധയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമായി. മറ്റു ചില ബന്ധുക്കളോടൊപ്പം സുധ ആ കല്യാണത്തിന് പോവുകയാണ്. ഈ ഗ്രാമത്തിലല്ല,
തൊട്ടടുത്ത ഗ്രാമത്തിലാണ് കല്യാണം. വലിയ ആഘോഷമാണ്. നിങ്ങൾക്കറിയാം, മുതിർന്നവരൊക്കെ നല്ല തിരക്കിലാണ് കല്യാണത്തിന്. കുട്ടികളോ കല്യാണത്തിനാർത്ത് ചിരിച്ച് കളിച്ച് തിമർത്ത് തകർത്തങ്ങ് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുധയും. ഒരാഴ്ച ആ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിൽ സുധ നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കല്യാണവും കഴിഞ്ഞ് സുധ അമ്മൂമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അവിടെ നമ്മുടെ അമ്മൂമ്മ സുധയെ കാത്തുകാത്തിരിക്കുകയാണ്. സുധയെ കണ്ടതും അമ്മൂമ്മ ഓടിച്ചെന്നു. അമ്മൂമ്മയുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞിരുന്നു. സുധയ്ക്ക് അത്ഭുതമായി. അമ്മൂമ്മ കരയുന്നോ? അവ്വ എന്തു പറ്റി? സുധ ചോദിച്ചു. അവ്വ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ അമ്മ എന്നാണ് കേട്ടോ. സുധ അമ്മൂമ്മയെ അവ്വ എന്നാണ് വിളിക്കുക. അവ്വ എന്തു പറ്റി? സുധ ചോദിച്ചു. അമ്മൂമ്മ ഒന്നും പറഞ്ഞില്ല, വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. പക്ഷേ കുഞ്ഞു സുധയ്ക്ക് മനസ്സിലായി അമ്മൂമ്മയ്ക്കെന്തോ വിഷമമുണ്ട്. കുട്ടികളല്ലേ, അവളത് മറന്നു. പതിവ് പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാനൊരുങ്ങി. അന്ന് അപ്പോഴൊരു വേനൽക്കാലമാണ്, അന്ന് നല്ല ചൂടും. അവൾ ടെറസിൽ കിടക്കാം എന്ന് തീരുമാനിച്ചു. അവിടെ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ആകാശത്തതാ പൂർണ്ണ വൃത്തത്തിൽ അമ്പിളിയമ്മാവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിറയെ നക്ഷത്രങ്ങളും. അമ്പിളിയമ്മാവനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു സുധ അങ്ങനെ കിടക്കുമ്പോൾ അതാ അവളുടെ നെറ്റിയിലൊരു തലോടൽ. സുധ നോക്കി. അവ്വയാണ്. അവ്വയ്ക്കെന്തോ പറയാനുണ്ട്, തീർച്ച. സുധ ചോദിച്ചു, അവ്വ എന്തു പറ്റി? എന്താണ് അവ്വയ്ക്ക് പറയാനുള്ളത്? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? കുഞ്ഞു സുധയുടെ ചോദ്യം കേട്ടതും അവ്വ അവളുടെ അമ്മൂമ്മ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എനിക്ക് നിന്റെ സഹായം വേണം. കുഞ്ഞു സുധയോട് അമ്മൂമ്മ പറയാൻ തുടങ്ങി. അമ്മൂമ്മ ചെറിയ പ്രായം ആയിരിക്കുമ്പോൾ തന്നെ അമ്മൂമ്മയുടെ അമ്മ മരിച്ചു. അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. പിന്നെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് സ്കൂളിൽ പോകാനോ പഠിക്കാനോ കഴിഞ്ഞില്ല. വലിയ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ വിവാഹവും കഴിച്ചു. പിന്നെയോ കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി. പിന്നെയോ കുട്ടികൾക്ക് കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി. അതിനിടയിൽ ഈ അമ്മൂമ്മയുടെ പഠിക്കണം എന്നുള്ള ആഗ്രഹം നടക്കാതെ നടക്കാതെ അങ്ങനെ കിടന്നു. എന്നിട്ടേ ആ അമ്മൂമ്മ കുഞ്ഞു സുധയോട് പറയുകയാണ്, എന്നെ നീ പഠിപ്പിക്കാമോ? കന്നഡയിലെ അക്ഷരങ്ങളൊക്കെ എന്നെ നീ പഠിപ്പിക്കാമോ? എന്നെ എഴുതാനും വായിക്കാനും നീ പഠിപ്പിക്കാമോ? നമ്മുടെ കുഞ്ഞു സുധയ്ക്ക് ഇത് കേട്ട് ചിരി വന്നു. 62 വയസ്സായ അമ്മൂമ്മ തലമുടിയൊക്കെ നരച്ചിരിക്കണം. എന്താ ഇപ്പോൾ ആഗ്രഹം? അക്ഷരം പഠിക്കണമെന്ന്. കുഞ്ഞു സുധ ചിരിച്ചു. ഈ 62-ാം വയസ്സിൽ അക്ഷരമോ? അമ്മൂമ്മയ്ക്ക് അക്ഷരമോ? സുധ ചിരിച്ചു. പക്ഷേ സുധയുടെ ചിരിയുടെ മുന്നിലും അമ്മൂമ്മ ഉറപ്പോടുകൂടി തന്നെ നിന്നു. അമ്മൂമ്മ പറഞ്ഞു, മോളെ അക്ഷരം പഠിക്കാൻ പ്രായമൊരു ഘടകമേയല്ല. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്കതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, പ്രയത്നിക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു തടസ്സവും നമുക്ക് മുന്നിലുണ്ടാവില്ല. എനിക്ക് പഠിക്കണം, എനിക്ക് വായിക്കണം, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ വായിക്കണം. ദാ സരസ്വതി പൂജ എത്താറായി, മഹാനവമിയും വിജയദശമിയുമേ എത്താറായി. മഹാനവമിക്കും വിജയദശമിക്കും മുന്നേ എനിക്ക് നോവൽ തന്നെ വായിക്കണം, അമ്മൂമ്മ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മൂമ്മയുടെ ആ ഉറപ്പിന് മുന്നിൽ നമ്മുടെ കുഞ്ഞു സുധ അത്ഭുതപ്പെട്ടു. അവൾ തീരുമാനിച്ചു, ഇത്രയും ആഗ്രഹത്തോടെ അമ്മൂമ്മ പറയുന്നതല്ലേ, പഠിപ്പിക്കാം. സുധയും സമ്മതിച്ചു. പിറ്റേ ദിവസം മുതൽ കുഞ്ഞു സുധ അമ്മൂമ്മയെ കന്നഡയിലെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. സുധയ്ക്കാകെ അത്ഭുതമായി. അമ്മൂമ്മ അസാധ്യമായി പഠിക്കുകയാണ്. സുധ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചു. അങ്ങനെ
മഹാനവമി എത്തി, വിജയദശമി എത്തി. ആ സമയമായപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു സുധ അമ്മൂമ്മയ്ക്കായി ഒരു സമ്മാനം കയ്യിൽ കരുതിയിരുന്നു. എന്താണെന്നോ, അപ്പോഴേക്കും കാശിയാത്ര എന്ന നോവലായി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ നോവൽ അവൾ വാങ്ങി കയ്യിൽ കരുതി. അമ്മൂമ്മ വിജയദശമി ദിവസം നമ്മുടെ കുഞ്ഞു സുധയെ അടുത്തേക്ക് വിളിച്ചു. പൂജ നടക്കുന്ന ഇടത്തിൽ ഒരു കസേരയിൽ സുധയെ ഇരുത്തി. എന്നിട്ട് അമ്മൂമ്മ എന്താണ് ചെയ്തതെന്നോ, സുധയുടെ കാലുകൾ തൊട്ട് വന്ദിച്ചു. ചുറ്റും നിന്നവരാകെ അത്ഭുതപ്പെട്ടു. സുധ പെട്ടെന്ന് ഞെട്ടി പിറകോട്ട് മാറി. മുതിർന്നവർ കാലു തൊട്ട് വണങ്ങുകയോ? തിരിച്ചല്ലേ ചെയ്യുക പതിവ്? എല്ലാവരും ചോദിച്ചു. അമ്മൂമ്മ എന്താണ് പറഞ്ഞതെന്നോ, ഞാൻ കാലു തൊട്ട് വണങ്ങിയത് എൻ്റെ കൊച്ചുമകളുടെയല്ല, കുഞ്ഞു സുധമോളുടേതല്ല, മറിച്ച് എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ കാലുകളാണ്. ഇവളാണ് എൻ്റെ ഗുരു, അറിവിലേക്ക് എന്നെ പിടിച്ചു നടത്തിയവൾ. സുധയ്ക്ക് സന്തോഷമായി. സുധ കയ്യിൽ കരുതിയിരുന്ന സമ്മാനം അവ്വയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ സമ്മാനം കണ്ടതും അമ്മൂമ്മയുടെ കണ്ണുകൾ വിടർന്നു. അവരാ പുസ്തകം കുതിയോടെ മറിച്ചു, ഓരോ പേജുകളായി മറിച്ചു. അവരുടെ കണ്ണുകളിൽ അറിവിൻ്റെ വലിയ വെളിച്ചം വിടർന്നു വരുന്നത് നമ്മുടെ കുഞ്ഞു സുധ സന്തോഷത്തോടെ കണ്ടു. ഇങ്ങനെയാണ് സുധ അമ്മൂമ്മയെ വായിക്കാൻ പഠിപ്പിച്ചത്. കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, ഇത് കഥ മാത്രമല്ല കേട്ടോ, ഇത് ജീവിതം കൂടിയാണ്. ആരാണ് ഈ കുഞ്ഞു സുധ എന്ന് നിങ്ങൾക്കറിയാമോ? സുധാമൂർത്തി. സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, അധ്യാപിക, എഞ്ചിനീയർ. സുധാമൂർത്തിക്ക് എഞ്ചിനീയർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്നത്തെ കാലത്ത് എഞ്ചിനീയറിങ്ങിന് പെൺകുട്ടികളധികം പോകാറില്ല. ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ പഠിക്കാനെത്തിയ ഒരേ ഒരു പെൺകുട്ടിയാണ് സുധ. എന്നിട്ടോ സ്വർണ മെഡലും കൊണ്ടാണ് അവൾ ആ കോളേജിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. അതുപോലെ തന്നെ ടാറ്റ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാനെത്തിയ, ജോലി ചെയ്യാനെത്തിയ ആദ്യത്തെ വനിതാ എഞ്ചിനീയർ. തൻ്റെ ആഗ്രഹങ്ങളിലേക്കെല്ലാം തൻ്റെ പ്രയത്നത്തിലൂടെ എത്തിപ്പിടിച്ച വ്യക്തിയാണ് സുധ. സുധ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നോ, 62 വയസ്സിൽ അക്ഷരങ്ങൾ പഠിക്കണമെന്ന വാശിയുമായി തൻ്റെ മുമ്പിൽ വന്ന, തൻ്റെ ആഗ്രഹത്തിലേക്ക് തൻ്റെ പ്രയത്നത്തിലൂടെ എത്തിയ അമ്മൂമ്മയാണ് തനിക്ക് വഴികാട്ടിയെന്ന്. കൂട്ടുകാരെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ പരിശ്രമത്തിലൂടെ എത്താൻ കഴിയട്ടെ. നല്ല ഒരു വായനക്കാലം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ, നന്ദി.